സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. പുറപ്പാട് സംഭവത്തിൽ ഈജിപ്തുകാർ ഇസ്രായേലിന്റെ മനസ്സിൽ കുത്തിവയ്ക്കുന്ന ഒരു വിഷവൃത്താന്തമുണ്ട്. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് വെറുപ്പാണ്, നിങ്ങളെ ശിക്ഷിച്ച് നശിപ്പിക്കാനാണ് അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈജിപ്തിലായിരിക്കുമ്പോൾ തങ്ങൾ ദൈവത്തെ മറന്ന് ജീവിച്ചതിന് ശിക്ഷയായി ദൈവം എന്തോ മാരക പദ്ധതി ഒരുക്കുകയാണ്. ആ കെണിയിലേക്കാണ് തങ്ങൾ പായുന്നതെന്ന ചിന്ത ഇസ്രായേലിന്റെ നിരന്തരമായ ബോധമണ്ഡലത്തിൽ പടരുകയും ചെയ്യുന്നു. നിയമാവർത്തനം 12:27. ദൈവം കൈനീട്ടി തങ്ങളെ ശക്തിയോടെ പുറത്തു കൊണ്ടുവന്നിട്ടും ഒടുവിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ ഭൂമി നല്ലതാണോ ചീത്തയാണോ എന്നന്വേഷിക്കാൻ മോശച്ചാരന്മാരോട് പറയുന്നുണ്ട്. സംഖ്യ 13:19. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് ജനത്തെ ആനയിക്കുമെന്ന് നാഥൻ ഇന്നലെ മോശയോട് പറയുന്നത് നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോഴും ജനം അത് കേൾക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, തങ്ങൾ പിന്നിട്ടു പോകുന്ന ഈജിപ്താണ് തേനും പാലും ഒഴുകുന്ന ദേശമെന്ന്. സംഖ്യ 16:13. ദുഷ്ടത മാത്രം നോക്കി അതിൽ അഭിരമിക്കുന്ന കണ്ണ് ദിബ റആഹ് എന്നാണ് ഈ അസത്യത്തിന്റെ അരൂപിയെ വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നത്. സ്കാനിംഗ് ഫോർ ഈവിൾ. മോശയും അഹ്റോനും വഴി ദൈവം നൽകിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒരു കാര്യം ഫറവോയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഈ ദൈവം ശക്തനാണ് എന്ന്. എന്നാൽ ആ മഹാമാരികളുടെ സ്വഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ഫറവോ വിചാരിക്കുകയാണ് ഈ ദൈവം ദുഷ്ടനുമാണ് എന്ന്. ഈയൊരു ബോധ്യം അവൻ ഹെബ്രായരിൽ നിറച്ചുവിടുകയാണ്. യഹൂദ വ്യാഖ്യാതാക്കൾ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹമില്ലാത്തവരെന്ന് ഇവർ വിളിക്കുന്നത് ഇവരുടെ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും കൊണ്ടാണത്രേ. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങൾക്ക് ക്ഷമയുടെയും കറതീർന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെയും നല്ല പാഠങ്ങൾ പാടിക്കൊണ്ടിരിക്കേണ്ടി വന്നു. 50 മണിക്കൂറിനുമേലെ അവർ വീർപ്പുമുട്ടി കാണും. ഇത്രയും നേരം നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ പത്രം ചിലവാകും? അപ്പോഴാണ് മണിപ്പൂർ ഹൊറർ എന്ന് ലോകം ഭയത്തോടെ പേര് വിളിച്ച ആ വീഡിയോ വൈറലായത്. ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ട ആ നാട്ടിൽ നിന്ന് ഇനിയും ഇങ്ങനെ മനസ്സിനെ മതിക്കുന്ന മനസാക്ഷിയെ കുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ത്രിപുരയിലെ മന്ത്രി പ്രത്യോതി വിക്രം പറഞ്ഞതുപോലെ മണിപ്പൂരിൽ വെറുപ്പ് ജയിച്ചു കഴിഞ്ഞു. ഹെയ്റ്റ് ഹാസ് വൺ ഇൻ മണിപ്പൂർ. നഷ്ടപ്പെട്ട ആലസ്യത്തിൽ നിന്ന് ചില മുതലകൾ എഴുന്നേറ്റ് വന്ന് കണ്ണീർ പൊഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വെറുപ്പ് എന്ന അടിസ്ഥാന വികാരത്തെ എത്ര ഭംഗിയായിട്ടാണ് രാഷ്ട്രീയം ഒരായുധമാക്കി മാറ്റുന്നത്. അന്ന് ഫറവോയും അതുതന്നെയാണ് ചെയ്തത്. ഇന്ന് വേദപാരംഗതനും കപ്പുച്ചൻ സന്യാസിയുമായിരുന്ന ബ്രിൻഡീസിലെ മിസ്റ്റർ ലോറൻസിന്റെ തിരുനാളാണ്. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒരു സ്നേഹവാനാണ്, പ്രണയിയാണ് എന്ന്. ഗോഡ് ഇസ് എ ലവർ. അവൻ അത്രമേൽ സ്നേഹമാകയാൽ ആ സ്നേഹത്തിന്റെ നിർഗമനം, ഓവർഫ്ലോയിങ്, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ എത്തിച്ചേരുക എന്നത് അനിവാര്യമായിരുന്നു അത്രേ. അല്ലാതെ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്യാൻ ദൈവം നിർബന്ധിതനായതല്ല. ആദ്യ പാപം അരങ്ങേറിയില്ലായിരുന്നെങ്കിൽ കൂടിയും ദൈവം മനുഷ്യനായി തീരുമായിരുന്നു. വെറുപ്പിന്റെ വിഷഫലം പതഞ്ഞു പൊതുന്ന ആഖ്യാനത്തിൽ ഇന്ന് പുറപ്പാട് 11:12 ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കുതിച്ചുചാട്ടം കാണുമ്പോൾ ഇത് ഓർത്തുവെക്കുക. തിടുക്കപ്പെട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് പെസഹായെക്കുറിച്ച് ദൈവം കൽപ്പന നൽകിയത്. ആ തിടുക്കത്തിൽ പുറത്തരങ്ങേറുന്ന സംഹാരദൂതന്റെ കളിയാട്ടത്തിൽ അവർ ആ രാത്രി മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കും. എ ടാബ്ലോ ഓഫ് റിലീസ്. എന്നിട്ട് അവർ ആ രാവ് കഴിഞ്ഞ് പകൽ ഈജിപ്ത് കാണുകെ ഇറങ്ങി നടക്കും പുറപ്പാട് വഴിയിലേക്ക്. സംഖ്യ 33:3. നമ്മുടെ ദൈവത്തിന്റെ ശക്തി പ്രകടമായി എന്ന് പരസ്യമായി വിളിച്ചു പറയുന്നത് പോലെ ദൈവം നിങ്ങളെ രാവിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നാണ് പക്ഷേ ഇതിനെക്കുറിച്ച് സാധാരണയായി പറയപ്പെടുന്നത്. ഭയങ്ങളുടെ രാവ്, സംശയങ്ങളുടെ ഇരട്ടി രാവ്. പകൽ വെളിച്ചത്തിൽ അഭിമാനത്തോടെ ഇറങ്ങി നടക്കുമ്പോഴും അവരെ ഭയം പിടിവിട്ടിരുന്നില്ല. അവരുടെ തിടുക്കത്തിന് അത് കടുപ്പമേറ്റുകയും ചെയ്യുന്നു. ഈജിപ്ഷ്യൻ സൈന്യം പിന്നീട് ചെങ്കടലിൽ മുങ്ങിത്താഴും വരെ അവർ ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന്. തിടുക്കത്തിന്റെ ഈ താക്കീത് പാഠത്തിന്റെ അവസാനം നാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് കിടക്കുന്നത്. കാരണം ഇത് കർത്താവിന്റെ പെസഹ ആണ് എന്ന്. പെസിഹ, കുതിച്ചു ചാടുക എന്നർത്ഥം. ഓവർ സ്റ്റെപ്പിംഗ്, ഒന്നിൽ ചവിട്ടാതിരിക്കാൻ മറ്റൊന്നിൽ ചവിട്ടുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈജിപ്ഷ്യൻ ഭവനങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഇസ്രായേൽ ഭവനങ്ങളെ സംഹാരദൂതൻ തൊടാതെ പോയതിന്റെ ഓർമ്മ. കുഞ്ഞാടിന്റെ രക്തമുദ്ര കണ്ടിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു വിശുദ്ധൻ ചോദിച്ചതുപോലെ, അല്ലയോ സംഹാരദൂത, നീ എന്തുകൊണ്ടാണ് കട്ടിളപ്പടിയിലെ കുഞ്ഞാടിന്റെ രക്തം കണ്ടു ഭയന്നത്? അത് ദൈവകുഞ്ഞാടിന്റെ രക്തം തന്നെ ആയതുകൊണ്ടല്ലേ. ക്രിസ്തുവാണ് ഈ പെസഹ കുഞ്ഞാടെന്ന് ശ്രീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിത വഴികളിൽ നാം വരുത്തേണ്ട പരിവർത്തനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന് മറക്കരുത്. 1 കൊരിന്ത്യർ 5:6-8. അങ്ങനെ ദൈവം നമുക്കായി ചാടുകയും കുതിക്കുകയും മുടന്തിപ്പോവുകയും ചെയ്യുന്നു. അവൻ നമുക്കായി പഴുതുകൾ ചമയ്ക്കുന്നു, ഇടങ്ങൾ തരുന്നു, വീഴ്ചകളുടെ വേളയിൽ കരുത്തും താങ്ങും നൽകുന്നു. അത് ദൈവം തന്റെ തീരുമാനങ്ങളിൽ അനുഭവിക്കുന്ന സന്ദിഗ്ധാവസ്ഥയോ ദൈവിക നിയമത്തിന്റെ നിസ്സാരതയോ അല്ല സൂചിപ്പിക്കുന്നത്. അവിടുത്തെ കാരുണ്യം ഒന്ന് മാത്രമാണ്, നിയമത്തെ കല്ലാക്കാതെ ലാളിത്യത്തോടെ ഹൃദയാർദ്രതയോടെ കാണുന്ന ദൈവത്തിന്റെ കാരുണ്യം.
ഇന്ന് സുവിശേഷത്തിൽ നാഥന്റെ ശിഷ്യന്മാർ ശാപത്തെ ലംഘിച്ചു എന്ന ആരോപണം ഏൽക്കേണ്ടി വരുമ്പോൾ നാഥൻ പഠിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മത്തായി 12:18. അവൻ നിയമങ്ങളിൽ സ്നേഹത്തിന്റെ പഴുത് ചാർത്തുകയാണ്. നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ ഇത് രണ്ടാം പ്രാവശ്യമാണ് നാഥൻ ഹോസിയ 6:6 ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ പോയി പഠിക്കുക എന്ന നേരത്തെ ഇതിനെക്കുറിച്ച് നാഥൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായി 9:13. ഇന്നലെ നാം കണ്ടില്ലേ, അവൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വിശ്രമം എന്ന് ശാബദം. മനുഷ്യപുത്രൻ ശാബദത്തിന്റെയും അധിനാഥനാണല്ലോ. ഉത്തമഗീതം 2:8-9 വരെയും യെശയ്യാ 52:12 പറയുന്നത് പോലെ, പ്രിയനായ ദൈവം സ്നേഹത്തിൽ കുതിച്ചു ചാടി നമ്മെ തേടിയെത്തുകയാണ്. പെച്ചിഹ, നാം തിടുക്കപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ നിന്നുള്ള മോചനം ആഘോഷിക്കുന്ന സങ്കീർത്തനം 116 ഈജിപ്ഷ്യൻ ഹല്ലേൽ. അതുകൊണ്ടാണ് ഇന്ന് രക്ഷയുടെ പാനപാത്രമുയർത്തി ദൈവത്തെ സ്തുതിക്കുമെന്ന് പാടുന്നത്. കർത്താവ് അത്ര വലിയ കാര്യങ്ങളാണ് നമുക്കായി ചെയ്തു തന്നിരിക്കുന്നത്.